നമസ്കാരം. നല്ല കാലം കഷ്ടകാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറി മാറി വരുന്നതാകുന്നു. ഒരു കയറ്റമുണ്ട് എങ്കിൽ ഒരു ഇറക്കവുമുണ്ട് എന്ന കാര്യം നാം ഉറപ്പാക്കേണ്ടതാകുന്നു. മറ്റുള്ളവർ മനസ്സിലാകാത്ത രീതിയിൽ ചിലപ്പോൾ ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതായത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാകണം എന്നില്ല. എന്നിരുന്നാലും ഇറക്കം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അറിയാതെ തന്നെ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ നല്ല കാലവും കഷ്ടകാലവും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് ഏവരും തിരിച്ചറിയുക. ഇത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാകുന്നു. ഒരിക്കൽ നാരദമുനി വിഷ്ണു ഭഗവാനോട് ഇതേക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഭാഗവതത്തിൽ ഇതേക്കുറിച്ച് വ്യക്തമായി പരാമർശമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. എങ്ങനെ നല്ല കാലം വരുന്നതിനു മുൻപ് മനുഷ്യനത് തിരിച്ചറിയാം എന്ന് നാരദർ ചോദിക്കുകയുണ്ടായി. ഭഗവാൻ അതിന് ഉത്തരവും നൽകി. ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പരാമർശിക്കുന്നത്. ഇതേക്കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ഭ്രാമമുഹൂർത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ് ഭ്രാമമുഹൂർത്തം എന്ന് പറയുന്നത്. കാരണം ദൈവിക സാന്നിധ്യം ഏറ്റവുമധികം ഉള്ള സമയമാണ് ഭ്രാമമുഹൂർത്തം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഒരു വ്യക്തി കാരണങ്ങൾ ഇല്ലാതെ ഈ സമയം ഉണരുന്നതും ഭഗവാൻ തട്ടി വിളിക്കുന്നത് പോലെയും ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടകാലം മാറി നല്ല സമയം വന്ന് ചേരുവാൻ പോകുന്നതിന് മുൻപ് കാണുന്ന ഒരു ലക്ഷണം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ആ വ്യക്തികൾക്ക് ഈ കാര്യം ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാകുന്നു. കാലം മാറി നല്ല കാലം വരികയാണ് എന്ന വ്യക്തമായ ഒരു ധാരണയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. രാവിലെ അതിരാവിലെ നാം ഉണർന്ന് കണ്ണാടിയിൽ നോക്കുന്ന അവസരത്തിൽ നമ്മുടെ മുഖം വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതാകുന്നു. ഇങ്ങനെ അടുപ്പിച്ച് 3 ദിവസം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭഗവാൻ നൽകുന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. നല്ല കാലം ജീവിതത്തിൽ ആരംഭിക്കുവാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന ഭഗവാൻ നൽകുന്നതാണ് എന്ന് നാം തിരിച്ചറിയുക. നല്ല കാലം വരുന്നതിനു മുൻപായി ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത് ഏവരുടെയും ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന കാര്യം തന്നെയാകുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഈശ്വരാധീനമുള്ള വ്യക്തിയുടെ മുഖം എപ്പോഴും പ്രസന്നമായി ഇരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാകുന്നു. സന്തോഷം പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ തന്നെ സന്തോഷം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കണം. മനസ്സിൽ സന്തോഷം നിറയുന്നതായി അനുഭവപ്പെടുന്നത് നല്ല കാലം വരുന്നതിന് മുൻപായി കാണുന്ന വ്യക്തമായ ഒരു മാറ്റം തന്നെയാകുന്നു. നല്ല കാലം വരുന്നു എന്നും ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുവാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തൻ്റെ ഭക്തർക്ക് ഭഗവാൻ നൽകുന്നതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ ജീവിതത്തിൽ ഒരു നല്ല സമയം വന്ന് ചേർന്നു എന്നും കഷ്ടകാലം ഒഴിഞ്ഞു എന്നും മനസ്സിലാക്കേണ്ടതാകുന്നു. കുട്ടികൾ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ പ്രതീകം തന്നെയാകുന്നു. കുട്ടികൾ വീടുകളിൽ വരികയും അവരുടെ കളിചിരികൾ നിറയുകയും ചെയ്യുകയാണ് എങ്കിൽ അത് സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നല്ല കാലം വീടുകളിൽ വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. കുട്ടികൾ വീടുകളിൽ വരികയും അവർ കരയുകയുമാണ് എങ്കിൽ അത് പലപ്പോഴായി ഇത്തരത്തിൽ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ സൂചനയല്ല എന്നുകൂടി മനസ്സിലാക്കുക. എന്നാൽ സന്തോഷം കൊണ്ട് അവരുടെ കളിചിരികൾ നിറയുകയാണ് എങ്കിൽ അത് വീടിൻ്റെ ഐശ്വര്യത്തെ തന്നെ സൂചിപ്പിക്കുന്നു. പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി തന്നെയാകുന്നു. അതിനാൽ പണം കയ്യിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. രാവിലെ പരിചയമുള്ള വ്യക്തികൾ പണവുമായി വീടുകളിൽ വരികയാണ് എങ്കിൽ അത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഇത് വളരെ ശുഭകരമായ ലക്ഷണമായാണ് പൊതുവെ കണക്കാക്കുന്നത്. നല്ല കാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആരംഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ ലക്ഷണം കാണുന്നുണ്ട് എങ്കിൽ ആ സമയം ആരംഭിക്കുവാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന നമുക്ക് ലഭിക്കുന്നതാകുന്നു. പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നു എന്ന സൂചന നമുക്ക് ലഭിച്ചിരിക്കുകയാണ്.
ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സൗഭാഗ്യം തന്നെയാകുന്നു. ഇങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ആ വ്യക്തികൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. പൂച്ച. പൂച്ചയെ പലർക്കും ഇഷ്ടമുള്ളതാകുന്നു. പൂച്ച പലരുടെയും വീടുകളിൽ വരുന്നതാണ്. എന്നാൽ പൂച്ച വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായി കണക്കാക്കുന്നു. ശുഭകരമായ ഒരു മൃഗം തന്നെയാണ് പൂച്ച. പൂച്ച വീടുകളിൽ വരുന്നതും അവ വീടുകളിൽ പ്രസവിക്കുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടകാലമാണ് എങ്കിൽ ആ കഷ്ടകാലത്തിന് വിരാമമായി എന്നും നല്ല കാലം ആരംഭിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് പൂച്ച ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. പശു. അവിചാരിതമായി പശു നമ്മുടെ പറമ്പിൽ വരികയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പശുവിൽ സകല ദേവീദേവന്മാരും വസിക്കുന്നു എന്ന് വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ പശു വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു. അവിടെ, അതായത് പറമ്പിൽ അല്പനേരം ചിലവിടുകയാണ് എങ്കിൽ നല്ല കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉടനെ തന്നെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ മാറുമെന്നും ജീവിതം തന്നെ മാറിമറിയും എന്ന സൂചനയാണ് ഇതിലൂടെ പശു നൽകുന്നത്. അതിനാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള പറമ്പുകളിലും വീടുകളിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇതും ഭഗവാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമ്പോൾ കാണുന്ന ഒരു ലക്ഷണം തന്നെയാകുന്നു. ഇങ്ങനെ കാണുകയാണ് എങ്കിൽ ഭഗവാന്റെ ആരാധന ഒരിക്കലും മുടക്കുവാൻ പാടുള്ളതല്ല. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. ധനം. ധനം കയ്യിൽ കിട്ടുകയാണ് എങ്കിൽ അഥവാ കയ്യിൽ വന്ന് ചേരുകയാണ് എങ്കിൽ പലർക്കും പെട്ടെന്ന് ചെലവായി പോകുന്നതാകുന്നു. എന്നാൽ പലർക്കും ജീവിതത്തിൽ പണം വന്നു ചേരുകയും അത് ചെലവാക്കുവാൻ സാധിക്കാതെ അഥവാ ചെലവില്ലാതെ അതെല്ലാം സേവ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. എന്നാൽ കയ്യിലെ പണം പെട്ടെന്ന് ചെലവായി പോവുകയാണ് എങ്കിൽ അത് കഷ്ടകാലം തന്നെയാകുന്നു. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാകുന്നു. പക്ഷികൾ. പലപ്പോഴും വീടുകളിൽ പല രീതിയിലുള്ള പക്ഷികളും മൃഗങ്ങളും വരുന്നതാകുന്നു. എന്നാൽ ചില പക്ഷികൾ പല കാര്യങ്ങളും വീടുകളിൽ കൊത്തിക്കൊണ്ടുവന്ന് ഇടുന്നതാകുന്നു. പ്രധാനമായും ഫലങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കളോ ആണ് ഇത്തരത്തിൽ കാക്ക കൊണ്ടുവന്ന് ഇടുന്നത് എങ്കിൽ അഥവാ മറ്റു പക്ഷികൾ കൊണ്ടുവന്ന് ഇടുന്നത് എങ്കിൽ അത് വളരെ ശുഭകരം തന്നെയാകുന്നു. ജീവിതത്തിൽ നല്ല കാലം വന്ന് ചേരുവാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്.